ഉണ്ടാക്കുന്ന മസാല ദോശയാണ്. ഞാൻ സാധാരണയായി വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. എല്ലാ സാധനങ്ങള് ഉരുളക്കിഴങ്ങ് ഇത് മീഡിയം സൈസ് മൂന്നെണ്ണം പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ്. പച്ചമുളക്, ഇഞ്ചി, ഒരു വലിയുള്ളി, നല്ല ഏകദേശം നല്ല വലിപ്പമുള്ളതാണ്. വലിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, വലിയ വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ വറവിന് മുളക്, ഉഴുന്ന്, കടുക്, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില. ഇനി നമുക്ക് ഉണ്ടാക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് ഉണക്കമുളക് ഇനി അതിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ച ഉഴുന്ന പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കും. ഇതിലേക്ക് അല്പം കറിവേപ്പില ഉഴുന്ന പരിപ്പ് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക് ഇനി അതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം, മുറിച്ച് വെച്ച. വലിയുള്ളി പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൽ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൽ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം, അപ്പോൾ ഇത് പെട്ടെന്നായി കിട്ടും. നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ചിട്ട് മഞ്ഞൾ ഇപ്പോൾ കുറച്ചിട്ടാൽ മതി, പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത ശേഷം ഇനി ഉരുളക്കിഴങ്ങ് ചേർക്കണം. ക്യാരറ്റ് ഒന്ന് പെട്ടെന്നായി കിട്ടാൻ നമുക്കിത് അടച്ച് വെക്കാം. ഇനി നമുക്ക് അടപ്പെടുത്ത് നോക്കാം. ഏകദേശം ഒരു മിനിറ്റായി ഇത്. ക്യാരറ്റ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിടാം. ഇനി ഇതിലേക്ക് വേവി ചുടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് അല്പം
തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അധികമായിട്ടുണ്ട്. മസാല ദോശയുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുക്കും. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ഉപ്പ് കുറച്ചുകൂടി വേണം. നമുക്ക് കുറച്ചുകൂടി ഉപ്പിടാം. എരിവെല്ലാം കറക്റ്റാണ്. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. അങ്ങനെ നമ്മളെ മസാല റെഡിയായി. ഇത് ഡ്രൈ ആയിട്ടല്ല നിൽക്കുന്നത്, കുറച്ച് വെള്ളം പോലെ ഉണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്കില്ല, മസാലയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ദോശ ചൂടാൻ നോക്കാം. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഇതാണ് ദോശ മാവ് നമ്മുടെ മസാല ദോശയ്ക്കില്ല. ഇത് ഇന്നലെ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നുള്ള് ഉലുവയും കൂടെ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ആയി ചോറും ചേർത്ത് അരക്കുന്ന മാവാണിത്. ഇന്നലെ വൈകുന്നേരം അരച്ച് വെച്ചതാണ്. ഇന്ന് രാവിലെയാണ് എടുത്ത്. ഏകദേശം 8 മണിക്കൂറോളം പൊങ്ങാൻ വെച്ചിട്ടുണ്ട്. പത്തിരി ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ദോശ ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒന്ന് എണ്ണ തടവ്. ഇത് നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ദോശ റെഡിയായി വരുന്നുണ്ട്. അല്പം കൂടി ആയ ശേഷം എടുക്കുക. നമ്മളെ ദോശ റെഡിയായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കുക. ആദ്യത്തെ ദോശ റെഡിയായി. ഇതുപോലെ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കാം. നമ്മുടെ മസാല ദോശ റെഡിയായി. നല്ല മൊരിഞ്ഞ മസാല ദോശയാണ്. നമുക്കിതിൻ്റെ ഒന്ന് മുറിച്ച് നോക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ.